ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻ സ്റ്റോക്ക് കമ്പനീസാണ് അതിലെ എന്താണ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ലൈക്ക് ഏതൊക്കെയാണ് അസറ്റുകൾ പിന്നെ ലൈബിലിറ്റീസിലെ ഇക്വിറ്റി എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ കറണ്ട് ലൈബിലിറ്റീസും കറണ്ട് ലൈബിലിറ്റീസും ഓക്കെ അതിൽ ഇക്വിറ്റി എന്താണ് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ലൈബിലിറ്റീസില് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിന് നോൺ കറണ്ട് ലൈബിലിറ്റീസും കറണ്ട് ലൈബിലിറ്റീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ലോങ് ടേമും ഷോർട്ട് ടേം ലൈബിലിറ്റീസ് ഇതിൽ നോൺ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ആ ഒബ്ലിക്കേഷൻസ് അല്ല നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്തുന്നത് ആഫ്റ്റർ ട്വൽവ് മന്ത്സാണ് ഓക്കെ ഫ്രം ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതായത് മോർ ദാൻ ട്വൽവ് മന്ത്സ് ആയിരിക്കും അതിൻ്റെ ഒബ്ലികേഷൻസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കാം അത്തരം കാറ്റഗറിയിൽ വരുന്ന ലൈബിലിറ്റീസിനെയാണ് നോൺ കറൻറ്റ് ലൈബിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കുള്ള ബാധ്യതകൾ അതായത് കമ്പനി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്താനുണ്ടായിരിക്കാം അതാണ് അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ എന്തെങ്കിലും എമൗണ്ടുകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിൽമെൻ്റ് നടത്താനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഔട്ട്സൈഡ് ആയിട്ടുള്ള കമ്പനിയുടെ എന്തെങ്കിലും ഒബ്ലികേഷൻസിന് പറയുന്ന ടേമാണ് ലൈബിലിറ്റീസ് ഓക്കെ ഈ ഒരു നോൺ കറൻറ്റ് ലൈബിലിറ്റീസില് നമ്മളതിൻ്റെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട് അതായത് ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് ഫിനാൻഷ്യൽ അസറ്റ് എന്താ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എന്തെങ്കിലും അതായത് കമ്പനി ഏതെങ്കിലും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ നിന്നോ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് എന്തെങ്കിലും ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും റിട്ടേൺ അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും കിട്ടുന്ന മണിയായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഓർ ക്യാഷ് കീക്കാലിനായിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് കണ്ടു ഇനി ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്തുണ്ട് ബാധ്യത അതായത് അതിന് പേയ്മെൻറ്റ് നടത്താനായിട്ടുള്ളത് അതാണ് ഈ ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് ഉദ്ദേശിക്കുന്നത് അതായത് ബോറോയിങ്സ് വരുന്നുണ്ട് ട്രേഡ് റിസീബിൾസ് വരുന്നുണ്ട് പിന്നെ അതർ കാറ്റഗറിയിൽ വരുന്ന എന്തെങ്കിലും ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് അത് നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അത് നോൺ കറൻറ്റ് ആണോ അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റീസ് ആണോ എന്നുള്ളത് പിന്നെ അടുത്തതാണ് പ്രൊവിഷൻസ് അതായത് എന്തെങ്കിലും നമ്മൾ ലൈബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് വരികയാണെങ്കിൽ അത് നമ്മൾ നോൺ കറണ്ട് ലൈബിലിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അടുത്തൊരു ടേമാണ് ഡെഫോട്ട് ടാക്സ് ലൈബിലിറ്റീസ് നമ്മൾ എന്താണ് ഡെഫോട്ട് ടാക്സ് അസറ്റ് എന്ന് കണ്ടിരുന്നു അതായത് നമ്മൾ മുന്നേ തന്നെ ടാക്സ് എമൗണ്ട് അടക്കുകയാണെങ്കിൽ അതായത് ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ മുന്നേ തന്നെ ടാക്സ് എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡെഫോർട്ട് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞു ഇനി ഡെഫോട്ട് ടാക്സ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ടാക്സ് കുറച്ചടക്കുക അതായത് കമ്പനിക്ക് ഇപ്പോൾ ഒരു വൺ ലാക്ക് ഇപ്പോൾ ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ കമ്പനി എന്ത് ചെയ്യുന്നില്ല ഫുൾ എമൗണ്ട് അടയ്ക്കുന്നില്ല പിന്നെ ഫ്യൂച്ചറിൽ അടയ്ക്കാം എന്ന് വിചാരിച്ച് അവരെന്താണ് അരിയർ വരുത്താണ് ഓക്കെ ഡിലേ വരുത്തുന്ന ആ ഒരു ടേമിനെയാണ് ഡെഫോ ടാക്സ് ലൈബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് ലൈബിലിറ്റി കൂടാണ് കാരണം എന്താണ് ബേഡാണ് ഇനി നെക്സ്റ്റ് ഇയറിൽ അതിന് ഡബിൾ ഇരട്ടി നമ്മൾ അല്ലെങ്കിൽ ഡബിളായിട്ട് നമ്മളതിൻ്റെ എന്ത് ചെയ്യണം ടാക്സ് അടയ്ക്കണം ഓക്കെ അപ്പോൾ അതാണ് ഡെഫോ ടാക്സ് ലൈബിലിറ്റി ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഈ രണ്ട് മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കുന്ന ടേമുകളൊക്കെയാണ് ഡെഫോ ടാക്സ് ലൈബിലിറ്റി ഡെഫോ ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ പിന്നെ അതാണ് അതോർ നോൺ കറണ്ട് ലൈബിലിറ്റീസ് അതായത് ഇനി ഈ കാറ്റഗറിയിൽ ഒന്നും വരാത്ത എന്തെങ്കിലും ലോങ് ടേം ആയിട്ടുള്ള ലൈബിലിറ്റീസ് വരികയാണെങ്കിൽ അത് നമ്മൾ ഈ ഒരു അദർ നോൺ കറണ്ട് ലൈബിലിറ്റീസ് ഹെഡിലാണ് നമ്മൾ കാണിക്കുക ഓക്കെ ഇനി അടുത്തതാണ് കറണ്ട് ലൈബിലിറ്റീസ് നോൺ കറണ്ട് നമ്മൾ കണ്ടിരുന്നു എന്താണ് ബിഫ ആഫ്റ്റർ ട്വൽവ് മന്ത്സിന് ശേഷമായിരിക്കും അതിൽ സെറ്റിൽമെൻറ്റ് നടത്തുക ഇനി കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദീസ് ലൈബിലിറ്റീസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് വിത്ത് ഇൻ ദി ട്വൽവ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് എന്താണ് വിത്തിൻ ട്വൽവ് മന്ത്സിൻ്റെ ഉള്ളിൽ അതായത് അതാണ് ഷോർട്ട് ടേം അതായത് ട്വൽവ് മന്ത്സിനുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ വൺ ഇയറിൻ്റെ നമ്മൾ അതിൻ്റെ സെറ്റിൽമെൻ്റ് നടത്തും അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള കാറ്റഗറീസ് എന്ന് വരുന്നുണ്ട് ഓക്കെ അതിലും ഇതേപോലെ ഫിനാൻഷ്യൽ ലൈബിലിറ്റീസും പ്രൊവിഷൻസും കറൻറ്റ് ടാക്സും അതേപോലെ തന്നെ അതർ കറൻറ്റ് ലൈബിലിറ്റീസും വരുന്നുണ്ട് അതായത് നമുക്ക് കണ്ടാൽ അറിയാം അതിൽ നമുക്ക് ക്വസ്റ്റ്യിൽ തന്നെ തരും ട്വൽവ് മന്ത്സിൻ്റെ ഉള്ളിൽ ഏതൊക്കെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഏതൊക്കെയാണ് കറണ്ട് ലൈബിലിറ്റീസും ഏതൊക്കെയാണ് നോൺ കറണ്ട് ലൈബിലിറ്റീസ് നമുക്ക് അയൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരുന്ന വേറൊരു ടേമാണ് കണ്ടീജൻ ലൈബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻസ് കണ്ടീജൻറ്റ് കണ്ടീജൻ മീൻസ് നമുക്ക് അണ്ണൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇവൻ്റ് നടന്നോ നടന്നില്ലോ നമുക്ക് ഒരിക്കലും ഷോർട്ടില്ല ഓക്കെ അത്തരം കാറ്റഗറിനെയാണ് നമ്മൾ ഈ ഒരു കണ്ടീജൻ ലൈബിലിറ്റി ഓർ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ എ ലൈബിലിറ്റി വിച്ച് ഈസ് എ കണ്ടീഷൻ അപ്പോൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ദ സെർട്ടീൻ ഫ്യൂച്ചർ ഇവൻ്റ് ഈസ് എ കോൾഡ് ദ കണ്ടീഷൻ ലൈബിലിറ്റി അതായത് ഫ്യൂച്ചറിൽ നടക്കാം നടക്കാതിരിക്കാം ഓക്കെ അത്തരം ഇവൻ്റുകളിനെയാണ് നമ്മൾ കണ്ടീഷൻ ലൈബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്വസ്റ്റിനിൽ നമുക്ക് തരുന്നുണ്ടാവും ഏതൊക്കെയാണ് കണ്ടീഷൻ്റായിട്ട് വരുന്നത് അപ്പോൾ നമ്മളത് ജസ്റ്റ് കണ്ടീജൻ ലൈബിലിറ്റി ഓർ കമ്മിറ്റ്മെൻറ്റ് എന്ന ഹെഡിലായിരിക്കും നമ്മളത് കാണിക്കുക അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ആൻ അഗ്രിമെന്റ് ടു പെർഫോം ദ പർട്ടിക്കുലർ ആക്ടിവിറ്റി അറ്റ് ദ സെർട്ടീൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ ഇസ് എ കോൾഡ് കമ്മിറ്റ്മെൻറ്റ് ഫ്യൂച്ചറിൽ ഒരു ഇവന്റ് നടക്കും എന്ന് ഉറപ്പോട് കൂടിയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് കമ്മിറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് രണ്ട് ടേംസ് ചോദിക്കാറുള്ളതാണ് തിയറി ആയിട്ട് ഒപ്പം നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ വരാറുണ്ട് സോ കണ്ടീഷൻ ഇത്രയും ഉദ്ദേശിക്കുന്നത് നമുക്ക് നടന്നോ നടന്നില്ലോ നമുക്ക് ഉറപ്പില്ല ബട്ട് നമ്മളത് ഇവൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും ബാലൻസ് ഷീറ്റിൽ ആ ഒരു ടേമാണ് കണ്ടീജൻ ലൈബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് സോ ഇതിലുള്ള ഓരോ ഐറ്റംസ് അതായത് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഓരോ ഹെഡിൽ ദൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് ഹെഡുകൾ വരുന്നുണ്ട് അത് നിങ്ങൾ നല്ലപോലെ വായിക്കുക അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ് അപ്പം നിങ്ങളത് ഡിസ്കസ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് എന്ന് ഡിസ്കസ് ചെയ്യാം